ഹായ് നമസ്തേ. ലേബാക്ഷിക്ക് പോകണ്ടോ? ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രമുണ്ട്, ആന്ധ്രാപ്രദേശിലാണ്. കർണാടക ആന്ധ്ര ബോർഡറുള്ള ഈ ഒരു ക്ഷേത്രം വരുന്നത്. കുറേയധികം പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. നിലത്ത് തൊടാതെ നിൽക്കുന്ന തൂണ്, ഒറ്റക്കല്ലിൽ നിർമ്മിച്ച വലിയൊരു നന്ദി, ശിവലിംഗമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ലേബാക്ഷി ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ലേബാക്ഷിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഹൈവേയിലാണ്, ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. അതെ, ഇതാ കാണുന്നത് ഗ്രാനൈറ്റ് മലയാണ് കേട്ടോ. ഗ്രാനൈറ്റ് ഇങ്ങനെ ഖനനം ചെയ്യുന്ന മലയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് നിർത്തിയതാണ് കേട്ടോ. അതാ കാണുന്നത് ഇങ്ങനെ ഗ്രാനൈറ്റ് പൊട്ടിച്ച് പൊട്ടിച്ച് വന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. ഇനി ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ലേബാക്ഷിയിലേക്ക്. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ, ലേബാക്ഷിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കാണുന്ന കേട്ടോ, ശരിക്കും ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഗ്രാനൈറ്റ് മല. ഗ്രാനൈറ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തേക്കുന്നതാണ് മല കേട്ടോ. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ ലേബാക്ഷിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 112 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ലേബാക്ഷി വീരഭദ്ര ക്ഷേത്രത്തിലേക്ക്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. വളരെയധികം പ്രത്യേകതകളും ധാരാളം കൊത്തുപണികളുമുള്ള ഈ ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളിലൊന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് വീരഭദ്ര ക്ഷേത്രം. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത വലിയൊരു നന്ദിയും അതുപോലെ തന്നെ വലിയൊരു പാറയിൽ കൊത്തിയെടുത്ത ശിവലിംഗവും നിലം തൊടാതെ നിൽക്കുന്ന തൂണുമെല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതകളാണ്. ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ വളരെ വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. വെൽക്കം ടു ലേബാക്ഷി. നമ്മളങ്ങനെ ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിട്ട മുൻവശം അല്ലെ സൈഡാന്ന് തോന്നുന്നു. മുന്നൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നപ്പുറത്തെ ഫ്രണ്ടിൽ കൂടെ കയറിയത്. ഫ്രണ്ട് അവിടെയടാ. ഇല്ല, മുൻവശം അവിടെ തന്നെ. എന്നാ അടിപൊളി പണികളാ. ഫ്രണ്ട് വശം അവിടെ തന്നെ തോന്നുന്നു.
അല്ലെ പോയി നോക്കാം. ആ ഇതാണ് മുൻവശം. ഞാൻ മുൻപൊരിക്കൽ വന്നിട്ടില്ല. എന്ത് ആ സൈഡിൽ ഫ്രണ്ടിൽ ആ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. വലിയ കൊടിമര കാണാം. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ നമ്മൾ പറയുന്ന ചുറ്റമ്പലം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കേട്ടോ. ഇതുമെല്ലാം നല്ല ഗംഭീര കൊത്തുപണികൾ വന്നിട്ടുണ്ട്. സിംഹമൊക്കെ കണ്ട സിംഹം നല്ല ഒറ്റ കല്ലിലാണ് ഈ ഒരു തൂണൊക്കെ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ ഒറ്റ കല്ലിലാണ് ഉണ്ടാക്കിയാണ്. ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രം. മഹാദേവനാണ് ഇവിടെ പ്രതിഷ്ഠ, വീരഭദ്രനായിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിലത്ത് തൂടാതെ നിൽക്കുന്ന ഒരു തൂണുണ്ട് ഇവിടെ. ണ്ടത് തവള പോലത്തെ ഒരു രൂപം ഉണ്ടാക്കിയതാണ് തവള. ഇവിടെയൊക്കെ കുറേ കാർവിങ്ങുകൾ കാർവിങ്സ് ഉണ്ട് കേട്ടോ. ഒരു വാനറിൻ്റെ ഒരു രൂപം, ഒരാൾ കുന്തുകാലമിരിക്കുന്ന ഒരു രൂപമാണത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം വരുന്നത്. അപ്പം ഇതാണ് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലുള്ള ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രം വരുന്നത്. മഹാദേവനാണ് ഇവിടെ പ്രതിഷ്ഠ, വീരഭദ്രനായിട്ടാണ് പ്രതിഷ്ഠ. നമ്മുടെ ശിവക്ഷേത്രങ്ങൾ പോലെയൊന്നുമല്ല ഇവിടെ, വേറെ രീതിയിലുള്ള ആരാധനയും മറ്റുമാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ക്ഷേത്രമാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഇങ്ങനൊരു സ്തംഭം കാണാം നമുക്ക്. കരിങ്കല്ലുകൊണ്ട്, പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു സ്തംഭമാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത നേരത്തെ പറഞ്ഞ ഒരു നിലം തൊടാതെ നിൽക്കുന്ന ഒരു തൂണുണ്ട് ഇവിടെ. അത് ഞാൻ മുൻപൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കരമായൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എർത്ത്ക്വേക്ക് അങ്ങനെ എന്തെങ്കിലും വന്നപ്പോൾ സ്ഥാനമാറ്റം വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തൂണ് മാത്രം നിലം തൊടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച വലിയൊരുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വലിയ ശിവലിംഗമുണ്ട് ഇവിടെ. ഇവിടെ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ വലിയൊരു ബലിക്കല് കാണാം. പിന്നെ വലിയൊരു കൊടിമരം. ഒടിമറ സ്ഥാപിച്ചേക്കണ ഒരു തറക്കടിപൊളി, പക്ഷേ ആനയുടെ തുമ്പിക്കൈയൊക്കെ അടർന്നു പോയിട്ടുണ്ട്. അടർന്നു പോയിട്ടുണ്ട്. മയിലാണ് കുത്തിവെച്ചാണ്. എല്ലാ തുമ്പിക്കൈകളും അടർന്നു പോയിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാം. കവാടത്തുമ്പോ തന്നെ കുത്തിവെച്ചിരിക്കുന്നതാണ്. ഇവിടെ
ക്ഷേത്രത്തിൻ്റെ ഉൾവശം. ധാരാളം തൂണുകളുണ്ട്. ഇതിലൊരു തൂണാണ് നിലം തൊടാതെ നിൽക്കുന്ന തൂണ് എന്ന് പറയുന്നത്. എല്ലാത്തിലും വ്യത്യസ്തങ്ങളായ കൊത്തുപണികളാണ് എല്ലാ തൂണിലും. എല്ലാ തുണിയിലും വ്യത്യസ്തങ്ങളായ ധാരാളം കുത്തുപണികളുണ്ട് കേട്ടോ. ചങ്ങല ആനയുടെ ആന തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം അടിപൊളി കാണാം. ആനങ്ങനെ നടന്നു പോകുന്നതാണ്, ഇതിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ആന. ധാരാളം കൊത്തുപണികളുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് നവഗ്രഹങ്ങൾ. നവഗ്രഹങ്ങൾ നേരെ അറ്റത്ത് കാണുന്നത് ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ്. അതിൻ്റെ അറ്റത്ത് കാണുന്നത് ഈ പാറയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് കയറാം. നേരത്തെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് അവിടെ പ്രധാനമായിട്ടും വീരഭദ്രസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ നവഗ്രഹങ്ങളുണ്ട്, ദുർഗാദേവിയുണ്ട്, ഗണപതിയുണ്ട്, അങ്ങനെ ഹനുമാൻ ലിംഗമുണ്ട്,
ഞാൻ കുറച്ചധികം പ്രതീക്ഷകളുണ്ട് കേട്ടോ. അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് എന്നാലും ഓടിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു ശില്പമാണത്. സിംഹമാണ് കാണിച്ചിരിക്കുന്നത്, സിംഹത്തിൻ്റെ പുറത്ത്. ഇത് ഒരു എനിക്ക് തോന്നുന്നു അനന്തൻ ആ ഒരു രീതിയിലുള്ളൊരു ശില്പമാണ് കൊത്തിവെച്ചതെന്ന് തോന്നുന്നു. വെച്ചാൽ നമ്മുടെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്കോർ വാറ്റിൽ ഇതുപോലെ വലിയൊരു ശില്പത്തിൻ്റെ കൊത്തിവെച്ചാണ് കണ്ടിട്ടുണ്ട് അങ്കോർ വാറ്റിൽ. അപ്പോൾ അത് അതുപോലെ എന്തോ ആണ് തോന്നുന്നത്. സിംഹത്തിൻ്റെ മുഖം കയ്യക ആണ് ആളുകളുടെ പോലെയാണ് തോന്നുന്നത്. വാലയ്ക്കുള്ളൊരു രൂപമാണ് കൊത്തിവെച്ചത്. ಈ ತರ ಪಾರ್ವತಿ ದೇವಿಗೆ ಅವರು ಮೇಕಪ್ ಮಾಡಿದ್ರು ಅವಾಗ ಓಲ್ಡ್ ಹೇರ್ ಸ್ಟೈಲ್, ಈಗ ಓಲ್ಡ್ ಹೋಗಿ ಅದೇ ಈಗ ನ್ಯೂ ಆರ್ಟ್. ಮತ್ತೆ ಇಲ್ಲಿ ಬನ್ನಿ ಬನ್ನಿ ಮಾಡಲು ಪಾಠ ಅವಾಗ ಅಲ್ಲೇ ನಿಂತ್ಕೊಳ್ಳಿ. ಮತ್ತು ಮೇಲೆ ನೋಡ್ರಿ ಈ ಬೈಟಿಂಗ್ನಲ್ಲಿ ಇವರೆಲ್ಲ ಯಾರು ಅಂದರೆ ಈ ಬ್ಲಾಕ್ ಟೋಪಿ ಇಟ್ಕೊಂಡು ನಮಸ್ಕಾರ ಮಾಡ್ತಾವೆ ನೋಡಿ ಸರ್. ಇವನೇ ಈ ದೇವಸ್ಥಾನ ಕಟ್ಸಿರೋ ವಿರೂಪಣ್ಣ ರಾಜ ಹತ್ರ ಕ್ಯಾಶಿಯರ್. ಆ ಪಕ್ಕ ಇರೋದೇ ಅವ್ರ ತಮ್ಮ ವೀರಣ್ಣ ಸೈನ್ಯಾಧ್ಯಕ್ಷರು, ಇವರಿಬ್ಬರು ವಿರೂಪಣ್ಣ ಮಕ್ಕಳು. ಕಡೆಗಡೆ ಗ್ಯಾಪ್ ಇದೆ. ಈ ಪಿಲ್ಲರ್ ಇದ್ದು ಫಸ್ಟ್ ಇಲ್ಲಿ ಇಲ್ಲಿರೋ ಪಿಲ್ಲರ್ನ ಒಂದು ದಿನ ಇಬ್ಬರು ಬ್ರಿಟಿಷ್ನವ್ರು ಬಂದಲ್ಲಿ 1902 ಬಂದು ನೋಡ್ತಾರೆ. ಈ ದೊಡ್ಡ ಕಂಬ ನೆಲದ ಮೇಲೆ ಕೂತಿಲ್ಲ, ಮೇಲೆ ಇರೋ ಲಿಂಕ್ ತಿಳ್ಕೊಂಬೋಣ ಅಂತ ಐರನ್ ರಾಡ್ ತಗೊಂಡು ಇಲ್ಲಿರೋ ಪಿಲ್ಲರ್ನ ಹಿಂದೆ ಜರುಗಿಸ್ತಾರೆ. ಯಾವಾಗ ಹಿಂಗೆ ಜರುಗಿಸಿದ್ರು ಸೈಟ್ ಆಗಿರೋ ಕಂಬ ಇದು, ಅವ್ರು ಜರುಗಿಸೋ ಸತ್ಯ ಸ್ವಲ್ಪ ಸೈಡ್ಗೆ ಹಾಕ್ಬಿಟ್ಟ ಬಗ್ಬಿಡುತ್ತೆ. ಬಗ್ಗದವಾಗ ಒಂಚೂರು ಟಚ್ ಆಗುತ್ತೆ ಸರ್ ಅಲ್ಲಿ ಒಂದು 2 inches. ಇದು ಟಚ್ ಆಗ್ತಾರೆ ನೋಡಿ, ಟೋಟಲ್ ಹಾಲ್ ಇದು ಟಾಪ್ ಎಲ್ಲ 69 ಕಂಬ ಕಂದು ಬಿಡ್ತಾರೆ. ನೀವು ಇದು ನೋಡ್ಬೋದು ಸರ್, ಈ ಪಿಲ್ಲರ್ ಮೇಲೆ ಅಟೆಂಡ್ ಆಗಿರೋದು ಸೈಡ್ ಹೊರಟೋಗ್ಬಿಟ್ಟಿದೆ ಆ ಪಕ್ಕೆ ಟರ್ನ್ ಆಗಿ ಅದು ನೋಡಿದ್ರಲ್ಲ, ಆ ಪಕ್ಕೆ ಟರ್ನ್ ಆಗಿ ಮೇಲೆ ಎರಡು ಜಾಯಿಂಟ್ ಆಗ್ತದೆ. ಸೆಕೆಂಡ್ ಲೈನಲ್ಲಿ ಜರ ಚೇಂಜ್. ಆವಾಗ ಇಂಜಿನಿಯರ್ಸಿಗೆ ಗೊತ್ತಾಯಿತು ಟೋಟಲ್ ಹಾಲ್ಗಿದೆ ಅಂತೆ. ಕೀ ಪಿಲ್ಲರ್ ಬ್ಯಾಲೆನ್ಸ್ ಪಿಲ್ಲರ್ ಇದು ಹ್ಯಾಂಗಿಂಗ್ ಇದ್ರೆ ಬಿಲ್ಡಿಂಗ್ ಸೇಫ್ ಆಗಿರುತ್ತೆ, ಫುಲ್ ಟಚ್ ಆದರೆ ಬಿಲ್ಡಿಂಗ್ ಎಲ್ಲ ಬಿದ್ದೋಗ್ಬಿಡುತ್ತೆ. ಆ ಥರ ಸೆಂಟ್ರಲ್ ಫ್ಲಾಟ್ ಒಂಬತ್ತು ಕೊಟ್ಟವ್ರೆ ಕನೆಕ್ಷನ್. ಕೆಳಗಡೆ ಮಾತ್ರ ಗ್ಯಾಪ್ ಇದೆ, ಇವಾಗ ನಾನು ತೋರಿಸ್ತೀನಿ. ಒಂದೇ ಒಂದು ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് ഇത് അവിടെ പറഞ്ഞിരിക്കും. ഇതിന്റെ ഫുള്ള് പില്ലറും ഇല്ലേ, അതെല്ലാം ഇതിന്റെ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ആ ഒരു ലെവലാണെന്ന് പറയണം. ഇത് 69 പില്ലർ ഉണ്ട്, 69 പില്ലറിൽ ഒരെണ്ണം മാത്രം ഹാങ്ങിങ് ആണ്. ഇവർ പറയുന്നത് ഇത് മൊത്തത്തിൽ അടി തട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കൊളാപ്സ് ആണ്, അമ്പലം മൊത്തം. ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ ഇത് തകർക്കാൻ നോക്കി. ആ സമയത്ത് ഈ ഒരു എഡ്ജ്, ഈ റൈറ്റിൽ ഈ ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ലേ, അത് കടക്കില്ല, അവിടെ തലത്ത് മുട്ടി. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പില്ലറും ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. അതല്ല, അത് തകർക്കാൻ നോക്കിയ സമയത്ത്. അപ്പൊ അതുകൊണ്ട് എല്ലാ പില്ലറിന്റെ മുകൾ ഭാഗം നോക്കിയാൽ അലൈൻമെന്റ് മാറി. ഇത് അതിന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ മുട്ടിക്കഴിഞ്ഞാൽ എല്ലാം മാറി. ഇവര് പറയുന്നത് ഇതിന്മേലെ ബാലൻസ് ചെയ്ത് നിൽക്കണമെന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് അതാണ് അവർ പറയുന്ന കൺസെപ്റ്റ്. ബാലൻസിങ് ഈ ഒരു ഹാങ്ങിങ് പില്ലറിന്റെ ഇതിപ്പോ മുട്ടിയിട്ടുണ്ട്. മുട്ടിക്കഴിഞ്ഞാൽ മൊത്തം വീണ്ടും അലൈൻമെന്റ് പോകും. അത് മുട്ടിയാ അത് മൊത്തത്തിൽ ഈ ടെമ്പിൾ മൊത്തം ഇടിഞ്ഞു വരുന്നു, താഴേക്ക് ഇരിക്കുന്നു അല്ലേ, വീഴും, കൊളാപ്സ് ആവും. അവിടെ ഒരു ഗൈഡ് കന്നഡയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പ്രശോഭ്, അത്യാവശ്യം മനസ്സിലായി. ഈ ക്ഷേത്രത്തിൽ മൊത്തം 69 പില്ലറുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 69 പില്ലറുകളിൽ ഈ ഒരു പില്ലറ് മാത്രമാണ് നിലത്ത് മുട്ടാണ്ട് നിൽക്കുകയെന്നാണ് പറയണേ. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പില്ലറ് നിലത്ത് മുട്ടാണ്ട് ഹാങ്ങിങ് പില്ലറാക്കി നിർത്തിയിരിക്കുന്നത് ഈ ഒരു ക്ഷേത്ര അതൊരു ബാലൻസിങ് ആണ്. ആ പില്ലറും കൂടി നിലത്ത് മുട്ടിയാൽ ക്ഷേത്രം മൊത്തം കൊളാപ്സ് ആവുമെന്നാണ് പറയണേ. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ ആ ഒരു പില്ലറ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആ പില്ലറിൻ്റെ ഒരു മൂല താഴെ മുട്ടി. താഴെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാ പില്ലറിനും സ്ഥാനമാറ്റം സംഭവിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം, മിക്കവാറും എല്ലാ പില്ലറും ഈ പറഞ്ഞൊരു ചെറിയൊരു സ്ഥാനമാറ്റം വന്നിട്ടുണ്ട്. ഞാനതൊരു ജസ്റ്റ് വീഡിയോ കിട്ടാവുന്ന രീതിയിൽ സൂം ചെയ്ത് കാണിക്കാം. Yeah.
ഈ ഒരു പില്ലറാണ് ഹാങ്ങിങ് പില്ലറ്. അത് ഈ ഒരു പില്ലറിന് സ്ഥാനമാറ്റം വന്നിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ പില്ലറിനുണ്ട്. പിന്നെ എല്ലാ ഈ പില്ലറിന് ചെറിയൊരു സ്ഥാനമാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പില്ലറിന് സ്ഥാനമാറ്റം വന്നപ്പോൾ, അതായത് ആ പില്ലറ് നിലത്ത് മുട്ടിയപ്പോൾ, ഇവിടെയുള്ള 69 പില്ലറിന് ചെറിയ ചെറിയ സ്ഥാനമാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ആ ഗൈഡ് പറഞ്ഞത്. కూర్చోబెట్టాలని ఆయన ఒక ఐరన్ రాడ్ తెచ్చి ఈ మూనని కొద్దిగా ముందుకు పుష్ చేశారు. అప్పుడు ఈ స్తంభం చూడండి, ఈ పైభాగం ఇట్లా పక్కకి പിന്നെ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ. എല്ലാം നാച്ചുറൽ കളർ, വെജിറ്റബിൾസും പച്ചക്കറികളും ഇലകളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു കളറിങ് ആട്ടോ ഇതിന് ഉപയോഗിച്ചേക്കണേ. നാച്ചുറൽ കളർ പെയിൻറ്റിങ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്, പക്ഷെ പുള്ളി കന്നഡ മാത്രമേ പറയുള്ളൂ, ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളി പറഞ്ഞു. ആകെ മൊത്തം 69 പില്ലറുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ആ ഒരു പില്ലർ, ഇപ്പോൾ ആൾക്കാർ കൂടി നിൽക്കുന്ന ആ ഒരു പില്ലറാണ് നിലം തൊടാതെ നിൽക്കുന്ന ഹാങ്ങിങ് പില്ലർ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോയിലുള്ളത്. ഈ ഒരു പാറയുടെ സൈഡിലേക്ക്, ഇങ്ങനെ ഉള്ളിലേക്കുണ്ട്, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പാറയുടെ സൈഡിലേക്ക് ഇനി അപ്പുറത്തേക്കാണ് പോയി കഴിഞ്ഞാൽ വലിയൊരു ശിവലിംഗമൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ എന്താ ഒരു പ്രതിഷ്ഠ കാണുന്നുണ്ട്, എന്താന്ന് നോക്കട്ടെ, അറിയില്ല. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ചെറിയൊരു അറയാണ്. അതിലും രണ്ട് തൂണുകൾ പണിതിട്ടുണ്ട്, ഒരു റൗണ്ട്. ഇതിനൊക്കെ നല്ല വീറ്റ് കേട്ടോ. സ്റ്റെപ്പ് ഉണ്ട രണ്ട് ആനകളുടെ രൂപത്തിൽ. ഇത് ഒരു സ്ത്രീ രൂപമാണെന്ന് തോന്നുന്നു. ഇതൊരു പുരുഷൻ്റെ മീശയൊക്കെ കാണാം, മീശ ഒക്കെ കാണാം. ഇവിടെയാണ് ആ വലിയൊരു ശിവലിംഗം ഉള്ളത്. നല്ല തിരക്ക, പക്ഷെ അടിപൊളി. ശരിക്കും സർപ്പത്തിൻ്റെ ചുറ്റും വേണം ആ ശിവലിംഗം. അതായത് സർപ്പം ഇങ്ങനെ ശിവലിംഗത്തിനെ ചുറ്റി കുട പോലെ നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. 7 തലയുള്ള സർപ്പം. അടിപൊളി. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മണ്ഡപങ്ങൾ, ഒരു മണ്ഡപം കാണും, പണി പൂർത്തിയാകാതെ നിൽക്കുന്ന
മണ്ഡപം എന്ന് വേണമെങ്കിൽ പറയാം. പല തൂണുകളും ഇങ്ങനെ പണി പൂർത്തിയാവാതെ നിൽക്കുന്നതാണ്. അടിപൊളി മണ്ഡപം, സൂപ്പർ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇപ്പം തന്നെ കണ്ടില്ലേ ആ ഒരു ശിവലിംഗവും നാഗം നിൽക്കുന്ന ആ കല്ലാണ്. അല്ലെൻ്റെ മറുവശത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ശിവലിംഗങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതിലൊന്നിൽ അത് ശ്രീരാമ ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് വില്ലൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ശ്രീരാമൻ ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അപ്പുറത്തെ കല്ലമ്മ അവിടെ വലിയൊരു ഗണപതി കാണാട്ടോ. ഒന്ന് രണ്ട് അവിടെ മൂന്ന് ശിവലിംഗങ്ങൾ. മറ്റേത് ശ്രീരാമൻ ഒരു ആന ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ ആ ഒരു ഗജേന്ദ്ര മോക്ഷം കഴിഞ്ഞിട്ട് ആന ശിവലിംഗത്തിൽ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നതാണ് ഗണപതി. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പണി തീരാത്തൊരു മണ്ഡപം എന്ന് തോന്നുന്ന രീതിയിലാട്ടോ ഈ ഒരു മണ്ഡപം കിടക്കുന്നത്. കുറേ തൂണുകളുണ്ട്, മേൽഭാഗങ്ങളൊന്നുമില്ല. കുറേ തൂണുകൾ ഇങ്ങനെ താഴെ തകർന്ന് കിടക്കുന്നുണ്ട്. ഒന്നിലും മേൽഭാഗങ്ങളില്ലാട്ടോ, തൂണുകൾ മാത്രമായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു രണ്ട് തൂണ്, അതിൻ്റെ മുകളിലൊരു കല്ലുണ്ട്. ഇവിടെ ഒരു തൂണുണ്ട്, അതിൻ്റെ ഒരു ഭാഗം ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. അവിടെ തൂണ്, അവിടെ തൂണിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ മോൾ ഭാഗം കരിങ്കല്ലിൻ്റെ മേൽക്കൂരയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പണി തീരാത്തൊരു മണ്ഡപം കിടക്കുന്ന മാതിരിയാണ് കിടക്കുന്നത്. പണി തീരാതെ കിടക്കുന്നതാണോ ഏതെങ്കിലും കാലത്ത് തകർത്ത് കളഞ്ഞാണോ എന്നൊന്നും അറിയില്ല. എന്നാലും കൊള്ളാം. ഇതിലെല്ലാം നിറച്ച് കൊത്തുപണികളാട്ടോ. ഇതൊരു നന്ദി, നന്ദിയാണ് കാലൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തിയിട്ടുണ്ട്. പ്രത്യേകത വെച്ചാൽ ഓരോന്നും ഓരോ എല്ലാ മുഖങ്ങളും വ്യത്യസ്തമാണെന്നുള്ളതാണ് കൊത്തിവെച്ചിരിക്കുന്നത്. കയ്യിലൊരു കുമ്പൊക്കെ പിടിച്ചിട്ട് ആണ് ഈ നിൽക്കുന്നത്. ചന്ദനമുണ്ട്. ഓർണമെന്റ്സ് ഒക്കെ വ്യക്തമായിട്ട് കാണാം. ഇതേണ്ട, ഇതൊരു താമരമുട്ട്, താമരപ്പൂ, താമരപ്പൂവ് പിടിച്ചേക്കുന്നതാണത്. താമരപ്പൂ പിടിച്ചേക്കുന്നത് കൈ, ബോഡിയുടെ സ്ട്രക്ചറൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ നാല് കൈയുള്ളൊരു ദേവിയുടെ രൂപം പോലെയാണ് തോന്നുന്നത്. ദേവിയല്ല, ദേവനാണ്. നാല് കൈകള്, മഴു ആണ്, കുതിര, മാനം. എനിക്ക് തോന്നുന്നു ശിവൻ ആണെന്ന് തോന്നുന്നു. ഇതുപോലെ മഴവും മാനും എന്ന് പറഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, എൻ്റെ തൊടുപുഴയിൽ കണ്ട ഒരു അമ്പലത്തിലെ ആ രൂപമാണ്. ചതുർബാഹുമായിട്ട് രണ്ട് കൈ ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ട്. ഇതും ചതുർബാഹുമായിട്ടുള്ള ശൂലമാണ്. താടിയുള്ളൊരു ബ്രഹ്മാവണം, അറിയില്ല, താടിയൊക്കെ ആയിട്ട് രൂപമാണ്. മീശ പല്ല് വരെ കൃത്യമായിട്ട് കാണാം. നമുക്ക് കണ്ടോ, പല്ല് വരെ കൃത്യമായിട്ട് കാണാം.
ഇതിലിങ്ങനെ മേൽക്കൂരി ഉണ്ട് കേട്ടോ, ഇവിടെ അതിന് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മേൽക്കൂരി ഉണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കണേ, ഇതുവണ ചെരിഞ്ഞ് നിൽക്കണേ. ഇത് നമ്മളിത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു മണ്ഡപമാട്ടേ കാണാൻ. അപ്പൊ എന്താ വെച്ചാല് ഇതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി കൊത്തുണ്ടല്ലേ, ചുറ്റും ഇങ്ങനെ ഗംഭീരമായ കാർവിങ്ങളുടെ മുകളില്. അവിടെ ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാൽപ്പാടാണ് കേട്ടോ, മുൻപ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. നോക്കാം, ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു കല്ലിൽ കൊത്തിയൊരു ശില്പം കാണാട്ടാ, വിഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം, അതാണത്. ക്ഷമിക്കണം കേട്ടോ, ഇത് ഹനുമാൻ സ്വാമിയുടെ അല്ല, സീതാദേവിയുടെ പാദമാണെന്നാണ് പറയുന്നത്. സീതാദേവിയുടെ പാദം നമ്മൾ അവിടെ കണ്ട പാദം ഹനുമാൻ സ്വാമിയുടെ അല്ല, സീതാദേവിയുടെ പാദമെന്നാണ് വിശ്വാസം. ഈ സ്ഥലത്തിൻ്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞ ലേപാക്ഷി എന്നാണ്. ലേപാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേ പക്ഷി എന്നാണെന്ന് പറയുന്നത്. ദേ പക്ഷി അതായത് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പക്ഷിരാജാവ് ജടായു രാവണനെ ആക്രമിക്കുമ്പോൾ ജടായുടെ ചിറകരിഞ്ഞ് വീഴുമ്പോൾ ജടായു വന്ന് വീണ സ്ഥലമാണ് ലേപാക്ഷി എന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷി വന്ന് വീണ സ്ഥലം ലേപാക്ഷി, ദേ പക്ഷി എന്ന് പറഞ്ഞ് അങ്ങനെ പക്ഷി വന്ന് വീണ സ്ഥലമാണ് ലേപാക്ഷി എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഞാൻ തുടക്കം കാണിച്ച മാതിരി അവിടെ ജടായുവിൻ്റെ വലിയൊരു ശില്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മലയുടെ മുകളിൽ. അത് മുൻപ് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ഇതാണല്ലോ ഈ ലേപാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ
സീതാദേവീനെ ഈ രാവണൻ അപഹരിച്ചു കൊണ്ടുവന്നത് ശൂർപ്പണയുടെ മൂക്കരിഞ്ഞ സ്ഥലം അവിടെ വെച്ചാണല്ലോ. അത് നാസിക, അതായത് മൂക്കരിഞ്ഞ സ്ഥലം നാസിക്ക്. അത് കഴിഞ്ഞ് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജടായു ആക്രമിച്ച് ജടായു വന്ന് വീഴുന്ന സ്ഥലമാണ് ലേബാക്ഷി. പിന്നെ പോകുന്ന വഴിയാണ് നമ്മുടെ ഹംപിയൊക്കെ വരുന്നത്, അതായത് വാനര രാജാക്കന്മാരുടെ സ്ഥലം ഹംപി. അത് കഴിഞ്ഞ് നമ്മുടെ രാമേശ്വരം, അത് മീൻസ് ലങ്ക. അപ്പം ഈ ഈ എല്ലാ സ്ഥലങ്ങളും ഒരേ നേർരേഖയിലാണ് എന്ന് നമുക്ക് മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. നാസിക്ക്, ലേബാക്ഷി, ഹംപി, ലങ്ക എല്ലാം ഇങ്ങനെ കറക്റ്റ് ഒരേ നേർരേഖയിലുള്ള സ്ഥലമാണ്. അത് മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതാണ്, ഇതാണ് ലേബാക്ഷിയുടെ ഒരു ഐതിഹ്യം പറയുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വലിയൊരു പാലമരം ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പാലമരം നമുക്ക് ഹംപിയിൽ കാണാം കേട്ടോ. ഹംപിയിലെ ആ വിരൂപാക്ഷായ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഇതേമാതിരി ഒരു പാലമരം കാണാം. നമ്മളങ്ങനെ ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ എടുക്കണുണ്ട്. അപ്പം എന്താണ് ചാനലാണോ എന്ന് ചോദിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് അവിടെയാണ് ആ ഒരു വലിയ നന്ദിയുടെ ശില്പം വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി ശില്പങ്ങളൊന്നാണത്. അപ്പം അതും പിന്നെ അവിടെ ഇതോ അറ്റത്ത് കാണാം, പാറയുടെ മുകളിൽ വലിയൊരു പരിന്തിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വെയിലാണ്, കയറാൻ വയ്യ. താഴെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത്, താഴെ നിന്ന് നമുക്ക് വീഡിയോ ഒന്ന് സൂം ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ ആ നന്ദിയുടെ ശില്പത്തിൻ്റെ കാഴ്ചകളും കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ലേബാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. ഈ ഒരു ശില്പം അധികം നാളായിട്ടില്ലാന്നാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ട്. ഞാൻ മുൻപ് ഞാനൊരു 7 വർഷം മുൻപാണ് ഇവിടെ വന്നത്. ഒന്ന് വരുമ്പോൾ ഈ ശില്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്, മണ്ഡപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ താഴെ നിന്ന് സൂം ചെയ്തെടുക്കുന്നതാണ്. നല്ല വെയിലാണ്, കയറാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് അവിടെ കയറുന്നില്ല. ഇത്ര ഉണ്ടോ ആ മണ്ഡപം, ആ ശില്പം മാത്രം ഉണ്ടോ അവിടെ. ശില്പം നമ്മുടെ ജടായു ചടയമംഗലത്തുള്ള ജടായു ശില്പത്തിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 10-ൽ-1 പോലും ഇല്ലാന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ ജടായു ഇങ്ങനെ ചരക്ക് വിരിച്ചേക്കുന്ന ഒരു ശില്പമാണ്. മറ്റേത് പക്ഷെ ഗംഭീരമാണ്. അത് പണി നടക്കുന്ന സമയത്ത് ആ ജടായു മറ്റേ നമ്മുടെ ചടയമംഗലത്തുള്ള ജടായു പാറയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന് ശേഷം പോയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ.
നമ്മുടെ ഈ ഒരു ജഡായു ജഡായു തീം പാർക്കാണ്ടോ, അത് ഒരു പാർക്കാണത്. അവിടെ കയറുന്നതിന് 10 രൂപ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് കയറി അവിടെ ഒരു മണ്ഡപമുണ്ട്, ഇതിങ്ങനെ കാണാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ജഡായു തീം പാർക്കിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ് ഇവിടുത്തെ നന്ദി വരുന്നത്. ഇതാണ് നന്ദി ശില്പം. ആ ഒന്ന് പോണം. ആ ഈ ഒരു നന്ദി ശില്പം ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആട്ടോ. അതെ, ഈ ഒരു നന്ദി ശില്പം നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ എഴുതി വെച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലെ തന്നെ ഒരു മോണോലിത്തിക്കായിട്ടുള്ള ഒരു ഒരു നന്ദിശില്പമാണ്, ഏറ്റവും വലിയ നന്ദിശില്പങ്ങളിലൊന്നാണെന്ന് പറയുന്നത്. ഇത് 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചാണ് ഈ ഒരു നന്ദി. നമ്മുടെ ഇപ്പം നമ്മൾ കണ്ട ക്ഷേത്രത്തിൻ്റെ ശിവലിംഗമില്ല, ആ ശിവലിംഗത്തിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. 6 മീറ്റർ ഉയരവും 10 മീറ്റർ നീളമുള്ളൊരു നന്ദിശില്പമാണ് ഇത് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് കേട്ടോ. പാറ ഇതിൻ്റെ കൊണ്ട വെച്ചല്ലേ, ഇതിൻ്റെ പാറ താഴെ ഒരു പാറയാണ്, ആ പാറ മീന്ന് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതാണ്, പണിതിട്ട് കൊണ്ടേ വെച്ചതൊന്നുമല്ല. മോണോലിത്തിക് നന്ദിയാണത്, കാലൊക്കെ നല്ല ഭംഗിയാണ് കണ്ട, കുളമ്പൊക്കെ നിർമ്മിച്ചതാണ്. എന്താ നന്ദിയുടെ കഴുത്തിലുള്ള മണികളും മാലകളും ചേട്ടിലുള്ള മണിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ, കണ്ണും നല്ല പെർഫെക്ഷൻ, നല്ല ഭംഗിയുള്ള നന്ദി. നമ്മുടെ ക്ഷേത്രം വരുന്നത് ഇത് അവിടെയാണ് കേട്ടോ. അപ്പം അതായത് ഈ ഒരു ഇതിൻ്റെ നേരെ ആ ഭാഗത്താണ് ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിലെ ആ പുറകിൽ കണ്ട ആ ശിവലിംഗത്തിനെ ഫേസ് ചെയ്താണ് ഈ ഒരു നന്ദി ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്, അവിടെ എഴുതി വെച്ചേക്കുന്നത്. തന്നെയുമല്ല ഈ ഒരു നന്ദിയുടെ നേരെ എതിരെ സൈഡ് വെസ്റ്റാണ് നമ്മുടെ ജടായു ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു ശില്പം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലേബാക്ഷിയിലുള്ള വീരഭദ്രസ്വാമിയുടെ ആ ക്ഷേത്രത്തിൻ്റെ നന്ദിയുടെ എല്ലാം കാഴ്ചകളെ തീർക്കുകയാണ് കേട്ടോ. നന്ദി.